ഇവിടെ ആർ എസ് പി എന്ന പാർട്ടി ഇല്ലാതായി കഴിഞ്ഞല്ലോ, അതാണല്ലോ വന്നു കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു താൽക്കാലിക സംവിധാനം മാത്രമാണ്. ഇപ്പം തൽക്കാലം വാടക കൊടുക്കുന്നു, ഒന്നും ശങ്കിക്കണ്ട, ഞങ്ങളുടെ ചെല്ലും ചെലവും നല്ലതുപോലെ നടത്താം. അങ്ങനെ ആർ എസ് പി ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. ഞങ്ങൾ ഞാനതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഒരു പൊതു പ്രചരണത്തിൽ പാലിക്കുന്നൊരു മര്യാദയുണ്ട്. അത് ഈ സ്ഥാനാർത്ഥികളെയൊക്കെ വ്യക്തിപരമായി പറയുക എന്ന് പറയുന്നത് ഒരു സാധാരണ സ്വീകരിക്കുന്ന ഒരു രീതിയല്ല. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നു. ഏതായാലും ഞാനതിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ ഒരു പൊതുവായ അന്തരീക്ഷത്തിൽ മാറ്റം വന്നു പോകും. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാൻ പോകുന്നില്ല. നമ്മൾ കാണേണ്ടത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ആർ എസ് പി എന്ന പാർട്ടി കൊടും വഞ്ചനയാണ് കാണിച്ചത്. ആർ എസ് പിയുടെ വിശദീകരണം പലതും വന്ന് ആ ഘട്ടത്തിൽ വന്നിരുന്നു. ഇപ്പോൾ പീതാംബരക്കുറുപ്പതായ എല്ലാ വസ്തുതകളും തുറന്നു പറഞ്ഞിരിക്കുന്നു. ഒരു മറയുമില്ലാതെ അദ്ദേഹം പറയുകയാണ്. ഞങ്ങൾക്ക് ചില ഊഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ശരിയാണ്. ഇപ്പം ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്, ഇവരെന്തൊരു കൂട്ടർ, എന്തൊരു ഇടതുപക്ഷം, ഇവർക്ക് ഇതുപോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ. വസ്തുതയാണ്, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒന്നിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ കയ്യിൽ കഠാര കരുതിയിട്ടുണ്ടെന്നും പിന്നിൽ നിന്ന് കുത്തി മലർത്താൻ പോവുകയാണെന്നും സാധാരണഗതിയിൽ ആരെങ്കിലും പ്രതീക്ഷിക്കൂ. അങ്ങനൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായില്ല. അതാണിപ്പോൾ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്, നിങ്ങളെന്ത് പോഴന്മാരാണ്, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ എന്ന്. ഇപ്പോൾ പീതാംബരക്കുറുപ്പ് പറയുന്നത് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നിരുന്നു എന്നാണ്. അതിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഉമ്മൻചാണ്ടി, വി എം സുധീരൻ, രമേശ് ചെന്നിത്തല ഇവരാണ് പങ്കെടുത്തത്. അവരാണ് ആർ എസ് പിയുമായി സംസാരിച്ച് കാര്യങ്ങൾ ഉറപ്പിച്ചത്. ഇനി അവർ മാത്രമാണോ, അതിനു പുറമേ കോൺഗ്രസിൻ്റെ ദല്ലാളന്മാരായിട്ടുള്ള ആളുകളുണ്ടായിട്ടുണ്ടോ? ഇവിടെ യു ഡി എഫ് ഭരണത്തിന് ഒരു കോട്ടവും തട്ടരുത് എന്ന് യു ഡി എഫിനേക്കാളും ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ കൊല്ലം ജില്ലയുടെ ഭാഗമായിട്ടൊക്കെ നിൽക്കുന്നവരുണ്ട്. കൊല്ലം ജില്ലയിൽപ്പെട്ടവരല്ല കേട്ടോ, കൊല്ലം ജില്ലയിലെ ചില താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവർ അന്താരാഷ്ട്ര ഫ്രോഡുകളാണ് ചിലർ. അത്തരക്കാർ എത്രയും ചിലവാക്കിക്കളയും എന്ത് കാര്യത്തിന്. ഇവിടെ അതും ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. ഭാവിയിൽ ഭാവിയിൽ വെളിപ്പെടേണ്ട കാര്യങ്ങളാണതൊക്കെ. ചില സൂചനകളൊക്കെ ഇപ്പം തന്നെ വന്നു തുടങ്ങുന്നുണ്ട്. ഏതായാലും വ്യക്തമായ ഗൂഢാലോചന നടന്നു. കോൺഗ്രസും ആർ എസ് പിയും തമ്മിൽ തീരുമാനത്തിലെത്തി. ആ തീരുമാനം നിലവിലുള്ള പാർലമെൻ്റ് അംഗം എന്ന നിലക്ക് നമ്മുടെ കുറുപ്പിനെ വിളിച്ച് സംസാരിക്കണം.